ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്കൊരു ഓത്തൻറ്റിക് ഹൈദരാബാദി ബിരിയാണി ആയല്ലോ. അതെ, സംഭവം ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടൂരിൽ നിന്ന് മണക്കാലയിലേക്ക് വരുന്ന വഴി റൈറ്റ് സൈഡിൽ കാണുന്ന ഡ്രിങ്കിൻ എന്ന പറഞ്ഞ സ്പോട്ടിലാണ് സംഭവം കിട്ടുന്നത്. ഈവനിങ് ടൈമിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഇവരുടേത്. നല്ല ചൂട് ചായയും അതോടൊപ്പം തന്നെ ചെറു കടികളും ഫ്രഷായിട്ട് കൊത്തിയിട്ട ഷവർമയും എന്നീ വെറൈറ്റീസാണ് ഇവരിവിടെ ഷെയർ ചെയ്യുന്നത്. അടൂർ ടൗണിൻ്റെ തിക്കും തിരക്കിന്ന് മാറി ഒരു കാമായിട്ട് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഇവരുടേത്. ഔട്ട്ഡോർ സ്പേസ് കൂടാതെ തന്നെ ഇവരൊരു അടിപൊളി ഇൻഡോർ സ്പേസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെനുവിൽ നോക്കി പല വെറൈറ്റീസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസായ ബർഗേഴ്സ്, മോമോസ്, ബ്രോസ്റ്റഡ് റോൾസ്, ലോഡഡ് ഫ്രൈസ് എന്നീ വെറൈറ്റീസും ഇവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ വന്നത് അതിനല്ല, ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസായ ഹൈദരാബാദി ബിരിയാണി ട്രൈ ഔട്ട് ചെയ്യാനാണ്. ഹൈദരാബാദി സ്പൈസസൊക്കെ ചേർത്തായിട്ട് ഓത്തൻറ്റിക് രീതിയിലാണ് ഇവർ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണിയോടൊപ്പം ഇവരുടെ ഹൈദരാബാദി സ്പെഷ്യലായ ചില്ലി പിക്കിളും സലാഡും ആയിട്ട് നമുക്കിവിടെ സെർവ് ചെയ്യുന്നത്. 120 rupees and 150 rupees ആണ് ഇവർ ഈ ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത്. 120 rupees സിംഗിൾ പീസ് ചിക്കനും 150 rupees ഡബിൾ പീസ് ചിക്കനുമാണ് ഈ റേറ്റ് വരുന്നത്. എന്തായാലും ഇവരെ 120 rupees ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ള റൈസും ഒരു വലിയ പീസ് ചിക്കനും ഇവരുടെ സ്പെഷ്യൽ ചില്ലി പിക്കളും സലാഡുമാണ് നമുക്ക് ഇതോടൊപ്പം കിട്ടുന്നത്. എന്തായാലും റൈസ് ടേസ്റ്റ് ചെയ്യാൻ ഓർത്ത് ചെറിയൊരു പീസ് ചിക്കനും ആ ബിരിയാണി റൈസും ഇവരുടെ സ്പെഷ്യൽ ചില്ലി പിക്കളും സലാഡും കൂടി ചേർത്ത് ഒരു പിടി അങ്ങ് പിടിച്ച് നോക്കി. വായ് വെച്ചപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഹിറ്റായത് ആ ബിരിയാണി റൈസിൻ്റെ സ്പൈസും അതോടൊപ്പം തന്നെ മെയിനായിട്ട് ആ പിക്കിളിൻ്റെ സ്വീറ്റ്നെസ്സും ആണ്. ആ ബിരിയാണി റൈസിനോടൊപ്പം തന്നെ ആ പിക്കിൾ ഒരു അടിപൊളി കോംബോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ പിക്കിളിന് വലിയ എരിവില്ലെങ്കിലും ചെറിയൊരു സ്വീറ്റ്നെസ് രീതിയിലാണ് ഇവർ ഈ പിക്കിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും മെയിൻ ഹൈലൈറ്റായിട്ട് ഇവരുടെ ചില്ലി പിക്കിളാണ് വരുന്നത്. എന്തായാലും ഹൈദരാബാദി സ്പൈസസും ആ ചില്ലി പിക്കിളിനോട് ചേർത്തേക്കാൻ ഒരു അടിപൊളി കോംബോ ആയിരുന്നു. ഇതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു വാട്ടർമെലൻ ലൈമും കൂടി ചേർത്താൻ കുടിച്ചു. എന്തായാലും ആ ഹൈദരാബാദി ബിരിയാണിയോടൊപ്പം വാട്ടർമെലൻ ലൈം ഒരു അടിപൊളി കോംബോയിൽ തന്നെ ആയിരുന്നു. എന്തായാലും 120 rupees വെർത്തായ ഒരു ഐറ്റമാണ് ഇവരുടേത്. അതും എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടതും ഇവരുടെ സ്വീറ്റ് ചില്ലി പിക്കളും. എന്തായാലും ഒരു ഓത്തൻറ്റിക് ഹൈദരാബാദി ബിരിയാണി ട്രൈ ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഡ്രിങ്കിൻ വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു ഓത്തൻറ്റിക് ഹൈദരാബാദി ബിരിയാണി ട്രൈ ഔട്ട് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഈവനിങ് ടൈമിൽ ടൗണിൽ നിന്നൊക്കെ മാറി ഒരു കാം എൻവയറമെൻറ്റ് നോക്കി നടക്കുവാണെങ്കിൽ നേരെ വിട്ടോ നമ്മുടെ ഡ്രിങ്കിലേക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്ന ലക്കി വിന്നറിന് ഈ കടയിൽ നിന്നൊരു ഫ്രഷ് ലൈം നമ്മൾ ഗീവ് ആയിട്ട് നൽകുന്നതാണ്.